ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഈ വീട് ഇപ്പോൾ ഒരു 10 വർഷമായി കേട്ടോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലോട്ട് കടക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുന്നിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മുന്നിൽ ചെറിയൊരു മുറ്റമുണ്ട്. ഇനി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലോട്ടാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. 2 ചെയറൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ മുൻവാതിൽ തുറക്കുകയാണ്. അപ്പോൾ അതാണ് ഡൈനിങ് ഹാള്. മുൻവാതിൽ തുറന്നാൽ നേരെ ഡൈനിങ് ഹാളിലോട്ടാണ് കേട്ടോ. പിന്നെ ലിവിങ് റൂം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നേരെ ഡൈനിങ് ഹാളിൽ. ചെറിയൊരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ ഡൈനിങ് ടേബിളുമാണ് കേട്ടുള്ളത്. പിന്നെ ഇതാ നേരെ മുന്നിലായിട്ട് ഒരു ഷോക്കേസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് കേട്ടോ ടി വി ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ സൈഡിലോട്ടായിട്ട് ഇതാ സ്റ്റെയർകേസ് ഇവിടെയാണ് കേട്ടോ. പിന്നെ സൈഡിൽ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ എന്താ ബാത്റൂമും ഉണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിലോട്ട് കയറി ചെല്ലുന്ന അടുത്ത് തന്നെ ഇതാ ഫസ്റ്റ് ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ബെഡ്റൂം. അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം. പിന്നെ വാളിലായിട്ട് ഇതാ ഒരു അലമാരയും പിന്നെ ഇതുപോലെ ഒരു മിററും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോന്നാൽ അടുത്തായിട്ട് തന്നെ സ്റ്റെയർകേസ് ഉണ്ട്. റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് സ്റ്റെയർകേസ്. റൂമിനോട് ചാരിയാണ്. പിന്നെ ഇതാ ഒരു വാഷ് ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ബാത്റൂം.
അപ്പോൾ ഈ ബാത്റൂം നിൽക്കുന്നത് ഡൈനി ഹാളിൻ്റെ ഒരു സൈഡിലോട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ റൂമിൽ നിന്നും ഡൈനി ഹാളിൽ നിന്നും എളുപ്പത്തിൽ വരാൻ കഴിയുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബാത്റൂമിൻ്റെ അടുത്ത് ആയിട്ടുള്ള ബെഡ്റൂം ഇതാണ്. അപ്പോൾ ഇതാ അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ സൈഡിലോട്ടായിട്ട് ഒരു ഇതാ ഷോക്കേസ് ഉണ്ട്, പിന്നെ ഒരു ആങ്കറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ സൈഡിലായിട്ട് ഒരു അലമാരയും പിന്നെ ഒരു സ്റ്റഡി ടേബിളും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ നിന്നും പുറത്തേക്ക് പോന്നാൽ പിന്നെ നേരെ ഈ റൂമിൻ്റെ അടുത്തായിട്ടുള്ള ഡോറ് നമ്മുടെ കിച്ചണിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് കിച്ചണാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുപ്പൊന്നും ഇവിടെ ഇല്ല കേട്ടോ, വർക്ക് ഏരിയയിലാണുള്ളത്. അപ്പോൾ അതാ അത്യാവശ്യം കബോർഡുകളും പിന്നെ ഷെൽഫുകളൊക്കെ ഉള്ള ഒരു കിച്ചണാണിട്ടത്. ഇവിടെയാണ് ഫ്രിഡ്ജ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓവണ്, പിന്നെ ഇൻഡക്ഷൻ കുക്കറ്, ഫുഡ് പ്രോസസ്സർ ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കിച്ചണ്. പിന്നെ ഈ അടുക്കളയിൽ തന്നെ ഒരു ഷോക്കേസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സുകളും പിന്നെ ജഗ്ഗുകളും ഒക്കെ വെക്കുന്ന ഒരു ഷോക്കേസാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയയും പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ ചെറിയൊരു സ്റ്റോർ റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇട്ട സ്റ്റോർ റൂം. അപ്പോൾ അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു സൈഡിലോട്ടായിട്ടാണ് കേട്ടോ വാഷ് മെഷീനും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അപ്പോൾ ചെറിയൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ. വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രില്ലൊക്കെ ഉണ്ട് നമ്മളെ വിറകടുപ്പിൻ്റെ മുകളിലോട്ടായിട്ട്. അപ്പോൾ അതാ പിന്നെ ഇതാ പൊടികൾക്ക് പൊടികളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു ഷോക്കേസ്, പിന്നെ സ്റ്റാൻഡ്, വിറകടുപ്പ്, ഗ്യാസും ഒക്കെ ഇവിടെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ വിറകടുപ്പിൻ്റെ ഒരു ഭാഗത്തോട്ടായിട്ട് ഇതാ മിക്സി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്നത് ആയതുകൊണ്ടാണ് കേട്ടോ ഈ വർക്ക് ഏരിയയിൽ വെച്ചത്. പിന്നെ ഇതാ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്കുള്ള ഡോറുള്ളത്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.